ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാസൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പുതിയ വിദ്യാഭ്യാസ അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് എസ് എസ് എൽ സി എക്സാം ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടോളം സ്കൂളുകൾ പൂട്ടുന്നു വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഇത്തവണയും ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത് മലപ്പുറം എടലിക്കോട് പി കെ എം എച്ച് എസ് ലാണ് സംസ്ഥാനത്ത് ഈ വർഷം നടക്കാനിരിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് വരെ എഴുത്തു പരീക്ഷയും മാർച്ച് പത്ത് മുതൽ പത്തൊമ്പത് വരെ ഐ ടി പ്രായോഗിക പരീക്ഷയുമാണ് നടക്കുക രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരീക്ഷാ സമയം സംസ്ഥാനത്തെ മലയോര തീരദേശ മേഖലകളിലെ ശേഷിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏകാധ്യാപക വിദ്യാലയങ്ങളും ഈ അധ്യയന വർഷത്തോടെ പൂട്ടും അവിടെ അധ്യാപകരായി ജോലി നോക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒഴിവുകൾ അനുസരിച്ച് സീപ്പർ തസ്തികളിൽ പി ടി എം എഫ് ടി എം നിയമിക്കാൻ സർക്കാർ ഉത്തരവായി ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അടുത്തുള്ള മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് പരമാവധി പേർക്ക് റെസിഡൻഷ്യൽ സ്കൂളുകൾ പഠന സൗകര്യം ഒരുങ്ങും മറ്റുള്ളവർക്ക് സർക്കാർ പദ്ധതികളിലൂടെ യാത്രാ സൗകര്യം ഒരുക്കാനാണ് തീരുമാനം പിന്നോക്ക മേഖലകളിലെല്ലാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളടക്കം ആരംഭിച്ച സാഹചര്യത്തിലാണ് ശേഷിക്കുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങളും പൂട്ടുന്നതെന്ന് സർക്കാർ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴാണ് സംസ്ഥാനത്തെ അതീവ പിന്നാക്ക മേഖലകളിലെ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് ഏകാധ്യാപക വിദ്യാലയ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എല്ലാ ജില്ലകളിലും വ്യാപകമായി കഴിഞ്ഞും ഏതാനും വർഷങ്ങളായി കുട്ടികൾ കുറയുന്നതനുസരിച്ച് അടച്ചുപൂട്ടലുമാണ് ഉണ്ടായത് അതാണ് ഈ വർഷത്തോടെ പൂർത്തിയാകുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ളവരെയാണ് ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ അധ്യാപകരായി നിയമിച്ചത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പിന്നീട് പല കാലങ്ങളായി നിയമിതരായി വരെ സ്ഥിരപ്പെടുത്തുമോ ആർക്കെല്ലാമാണ് പെൻഷൻ അർഹത എന്നീ കാര്യങ്ങളും വ്യക്തതയില്ലെന്ന് ആക്ഷേപമുണ്ട് താങ്ക് യു